അവന്റെ തല്ലും വാങ്ങി വന്നതാണല്ലേ. പിന്നെ പറഞ്ഞു, നിങ്ങൾ ആ വ്യക്തിയെ പോയി തിരിച്ചു തല്ലിയിട്ട് വരൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസ നീണ്ടുപോകുമ്പോൾ ആശങ്ക കൂടിപ്പോകും. അതുകൊണ്ട് പങ്കാളിത്തം ഇവിടെ അടയാളപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ശരിയായ മുഅ്മിനീങ്ങൾ വല്ലാത്ത മഹബ്ബത്ത് അല്ലാഹുവിന്റെ പേരിൽ വെച്ച് പുലർത്തുന്നവരായിരിക്കും എന്ന പരിശുദ്ധ ഖുർആന്റെ ആ പ്രസ്താവം അതുമാത്രമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ. ഒരുപാട് പടവുകളിലേക്ക്, പദവികളിലേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഫീ കുല്ലി ആനിൻ തജദ്ദുദുൻ വഹുദൂസുൻ. ഓരോ സമയവും ആ മർത്തബകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായാണ് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നെ കണ്ടവർ ഭാഗ്യവാന്മാർ എന്ന് അവിടുന്ന് നമുക്ക് നൽകിയ ഉറപ്പ്, ആ ഓർമ്മകളും പ്രതിജ്ഞകളും പുതുക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ചു ചേർന്നത് അല്ലാഹു വലിയ സൗഭാഗ്യമായി, സൽക്കർമ്മമായി രേഖപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് വരികൾ നിർത്തുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ഒരിടത്ത് ഒരു പാവം മുസൽമാൻ സങ്കടത്തോടെ വന്ന് പരാതിപ്പെടുകയാണ്. മഹാനായ ശൈഖുന ഖുതുബുൽ ആലം അവർകളോട്, ഒരു കാരണവുമില്ലാതെ ഫോറസ്റ്റ് ഓഫീസർ വീട്ടിൽ കയറി വന്ന് ബഹളമുണ്ടാക്കുകയും തല്ലിച്ചതക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ അപരാധം. മഹാനായ സിഎം വലിയുല്ലാഹി ആ പരാതി കേട്ടു കടുപ്പത്തിലൊരു വാക്കു പറഞ്ഞു, അവന്റെ തല്ലും വാങ്ങി വന്നതാണല്ലേ എന്ന് കയറി ചൂടാവുകയാണ്. പിന്നെ പറഞ്ഞു, നിങ്ങൾ ആ വ്യക്തിയെ പോയി തിരിച്ചു തല്ലിയിട്ട് വരൂ. ബസ് കയറി നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു. ബസ് സ്റ്റാൻഡിന്റെ പേര് ഞാൻ പറയണ്ട. അവിടെ എത്തിയപ്പോൾ ഷോപ്പിങ്ങിനിറങ്ങിയ ഓഫീസർ പല കടകളിൽ നിന്നും പലതും വാങ്ങിയെല്ലാം കയ്യിൽ പിടിച്ച് ഒരു കടയ്ക്കുള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. ശൈഖുന തന്ന ഒരു ധൈര്യമാണ്. കയറി നന്നായി പെരുമാറി. അപ്രതീക്ഷിതം, മറ്റേ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നന്നായി അദ്ദേഹത്തെ വലിച്ചു ഓടയിലിട്ട് ഒരു ചവിട്ടും ചവിട്ടി. ഇദ്ദേഹം അടുത്തു കണ്ട ബസ്സിലേക്ക് കയറുമ്പോൾ ആ ബസ്സിന്റെ ബോർഡ് കോഴിക്കോട് എന്നാണ്. നേരെ കോഴിക്കോട്ട് ചെന്നിറങ്ങി ശൈഖുനയോട് വിവരം പറഞ്ഞപ്പോൾ, ഇനി നിങ്ങൾക്ക് സമാധാനമായി, ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഉറപ്പു കൊടുക്കുകയും ചെയ്ത സംഭവം. നേരിൽ കണ്ട അനുഭവസ്ഥരിന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു പുകിലും പുക്കാറും ഇത് സംബന്ധമായി വന്നത് ആർക്കും എവിടെയും ഓർമ്മിക്കാനോ പറയാനോ ഇല്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ ഖവിയ്യ. ശക്തിയുള്ള മുഅ്മിനുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്ക് നൽകിയത് വല്ലാത്ത ഖുവ്വത്തും വല്ലാത്ത മഹബ്ബത്തുമാണ്. ആ വ്യക്തികൾക്ക് ഒപ്പം നിൽക്കുമ്പോൾ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ആ നല്ല ചേരിയിൽ നമ്മൾ ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ഇതിന് ഇത്രയും കാലം തന്ന തൗഫീഖ്, അതിന് ശുക്ർ. എന്നുമെന്നും ഇവർക്കൊപ്പമാണെന്ന പ്രതിജ്ഞ പുതുക്കി വരും തലമുറയ്ക്ക് ആ സന്ദേശങ്ങൾ കൈമാറി ഈ നല്ല സന്ദേശങ്ങളുടെ പ്രചാരകരായി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോൾ നാം അവരോടൊപ്പമാണ്. അവർ നമ്മോടൊപ്പമാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ. ഈ കെട്ടുറപ്പ് വളരെ ശക്തവും ഭദ്രവുമാണ്. അവസാനത്തെ ഒരു തള്ളു ഇബ്ലീസുല്ലഈന മറിച്ചിട്ട് ഷഹാദത്ത് ഉറക്കെ പറഞ്ഞു മുന്നോട്ട് പോകാൻ വരെ അൽഹിഖ്നി ബിസ്വാലിഹീൻ. സജ്ജനങ്ങളുടെ കാവൽ നമുക്ക് ആവശ്യമാണ്. അല്ലാഹു എല്ലാം പൂർത്തിയാക്കി തരട്ടെ, ഖബൂലാക്കി തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളോടും വിനീതമായി ദുആഇന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.